എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ക്ലിപ്പർ കോമഡി രാത്രി കൂടെ കാശ് മുടക്കുന്ന രായ കമ്പിക്കട ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. മിസ്റ്റർ സുരേഷ് വെഞ്ഞാറമ്മൂൾ. അശ്വിനി, ഇതൊരു ചാനലാണ്. ഒരു സെലിബ്രിറ്റി വരുമ്പോ ഒന്ന് മാറിച്ചൊരു സുഹൃത്തുക്കളെ പ്ലീസ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രോഗ്രാം കണ്ടെങ്കിൽ അവിടെ പുല്ലുകാ വിരിച്ചു. നിങ്ങള് ശരിക്കും ഞങ്ങളെ അങ്ങ് ആക്കി കൊന്നു വേണമെങ്കിൽ പറയാം. ശരിക്കും ഞാൻ അശ്വതിയെ ചെയ്തത് അശ്വിനി. ഇതൊരു ഒന്നൊന്നര അശ്വതി ഉണ്ടല്ലോ. നാട്ടുകാര് മുഴുവൻ ചിരിച്ച ഹാപ്പിയിലാണ് ഞാൻ വന്നത്. എന്റെ വൈഫ് മാത്രം ചിരിക്കുക. അതെന്താ എന്ന് ഈ മുഖം കാണണോണ്ടായിരിക്കും. അല്ല, മര്യാദക്ക് സിബിള് മനസ്സിലായി. ചേടാ, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തകർക്കണം. ഇന്നത്തെ എപ്പിസോഡ് തകർക്കാം, പക്ഷെ അത് അശ്വതി തന്നെ അങ്ങോട്ട് തകർത്തോ. അല്ല, എന്തെങ്കിലും ഐറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറയാം. ചേട്ടാ, നമുക്ക് പറ്റിയിട്ടുള്ള എന്തെങ്കിലും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും പറയുമ്പോഴാണല്ലോ കഥകളാവുന്നേ. അശ്വതിയുടെ കാര്യത്തിൽ ഓക്കെ, മണ്ടത്തരമുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുള്ള. ചേട്ടാ, എന്റെ സ്കൂളില് സ്ഥിരമായിട്ട് ഇതുപോലെ മണ്ടത്തരം പറ്റുന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടി എനിക്ക് ഇവിടെ കിട്ടി, മറ്റേ കുട്ടി ആരാന്നറിഞ്ഞാ മതി. ചേട്ടാ, ഞാൻ അബദ്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പറയാൻ വരുന്നു. ചേട്ടാ, എന്റെ പഞ്ച് കളഞ്ഞില്ലേ. ഈ അബദ്ധം പറ്റുന്നതിലല്ല, ശരിക്കും ഈ അബദ്ധത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതിലാണ് ബുദ്ധി. അങ്ങനെയുള്ളൊരു കഥ ഞാൻ അങ്ങോട്ട് പറയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണ്, അരണയെ കുറിച്ചിട്ടാണ്. അപ്പോൾ പുസ്തകം എടുത്തു വെച്ചിട്ട് ആദ്യത്തെ പേജിലുണ്ട്, കുട്ടികളെ, അരണ അതൊരു പ്രത്യേകതരം ജീവിയാണ്. മാത്രമല്ല, ഓന്തിനെ പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ് ഈ അരണ. അപ്പോൾ ഈ അരണ കൊടിയ വിഷമുള്ള ഒരു ജീവിയാണ്. ഇത്രയും പറഞ്ഞപ്പോഴത്തേനും ഈ പേപ്പർ തീർന്നു. അടുത്ത് മറിക്കുന്നതിന് മുമ്പ് ഇനി ഇത് വിശദീകരിക്കും ടീച്ചർ. അപ്പോൾ അരണ എന്ന് പറയുന്നത് കൊടിയ വിഷമുള്ള ജീവിയാണ്. കാരണം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടിയെ ഇങ്ങനെ അരണ കടിച്ച് ആ കുട്ടി മരിക്കുകയുണ്ടായി. അതുകൊണ്ട് അരണയുടെ അടുത്ത് ആരും പോകരുത്. അപ്പോൾ അരണ കൊടിയ വിഷമുള്ള ജീവിയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പേജ് എടുത്തപ്പോഴേക്കും എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഉടനെ ടീച്ചർക്ക് അബദ്ധം പിടിയിട്ടിട്ട് ഉടനെ അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും അരണ ഉപദ്രവിക്കുന്ന ഒരു ജീവിയാണെന്ന് പറഞ്ഞാൽ നേരത്തെ പോലത്തെ കഥ ആരും വിശ്വസിക്കരുത്. അരണ കൊടിയ വിഷമുള്ള ജീവിയേ അല്ല. അങ്ങനെ അബദ്ധം പറ്റുന്നതല്ല, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് സാമർത്ഥ്യം. ചോദിക്കട്ടെ, എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതായത് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ അതിൻ്റെ സംവിധായകൻ അനൂപ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സുരാജേട്ട, ദുബായിലുള്ള ഒരു കുട്ടിയാണ് ആങ്കർ ചെയ്യാൻ പോകുന്നത്, ചേട്ടൻ ഈ ഷോയ്ക്ക് വരണം. അത് അശ്വതിയാണെന്ന് അറിഞ്ഞിട്ടുകൂടി ഞാനിതിൽ വന്നു. അതാണ് ഞാൻ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം. അതെ, ഇനി കൂടുതൽ അബദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ അതിഥി ആരാന്നറിയാൻ പ്രേക്ഷകർക്കൊപ്പം ഞാനും കാത്തിരിക്കുകയാണ്. ആരാണ്? മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമാ വേദിയിലെത്തി നമ്മളെ എല്ലാം ഒരുപാട് കുടുകൂടെ ചിരിപ്പിച്ചിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു താരമാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത്. നമ്മുടെ എല്ലാം പ്രിയ കലാകാരൻ, പ്രത്യേകിച്ച് നമ്മുടെ മിമിക്രിക്കാർക്ക് എന്നും ഒരു അഭിമാനം തന്നെയാണ്, കലാഭവൻ നാരായണൻ കുട്ടി. ഭാര്യയുടെ പേരെന്താ പറഞ്ഞേ? പ്രമീള. പ്രമീള ചേച്ചി ഇത് കണ്ടോണ്ടിരിക്കുകയാണ്, കണ്ടല്ലോ.
ആ മോളുടെ പേര് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി. ആ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. അല്ല ഇപ്പോഴത്തെ വിശേഷം എന്താണ്? ഇപ്പോഴത്തെ നല്ല വിശേഷം. നല്ല വിശേഷമാണ്. നാരായണൻ കുട്ടിച്ചേട്ടനെ നമ്മൾ ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിൽ വരണം ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചു. അത് കറക്റ്റ് ടൈമിന് തന്നെ എത്തി. ഇതാ പ്രേക്ഷകരെല്ലാം എന്താ ചേട്ടൻ ഇവിടെ എത്തിയ ഉടനെ എല്ലാവരുടെയും ഒരു ഒരു ചിരിയുണ്ട് അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ചേട്ടൻ എങ്ങനെയായിരുന്നു വരവ്? ഞാൻ എറണാകുളത്ത് തൃപ്പൂണിത്തുറ വന്ന് തൃപ്പൂണിത്തുറ തിരുവാങ്കുളത്ത് വന്ന് പിന്നെ അവിടുന്ന് ചോദിച്ചു ചോദിച്ചാ വന്ന. അയ്യോ അങ്ങനെയല്ല, ഈ സ്റ്റുഡിയോയിലേക്ക് വന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ചേട്ടന്റെ ഈ മിമിക്രി എന്നാണല്ലോ തുടക്കം, അതിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം വന്നത് കലാഭവനിലാണ്. കലാഭവൻ. കലാഭവനിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് കെ എസ് പ്രസാദ് ആണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കലാഭവൻ കെ എസ് പ്രസാദ്. പ്രസാദ് ഇങ്ങനെയാണ് കോളി. ഇപ്പൊ ഒരു പ്രസാദ് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന ആൾക്കാർ കലാഭവൻ വന്നതിന് ശേഷം ഈ കാണുന്ന ഫീൽഡിൽ ഇവിടെ എത്താനൊക്കെ എനിക്ക് അവസരം തന്നത് കലാഭവൻ തന്നെയാണ്. കലാഭവൻ എനിക്ക് മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും കലാഭവനിലെ ഒരുപാട് പേര്, കലാഭവൻ, ഹനീഫ, അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരെല്ലാവരും രക്ഷപ്പെട്ടവരുമാണ്. ഫേമസ് ആർട്ടിസ്റ്റുകൾ ഇന്നും ഉണ്ട് കലാഭവനിൽ. ചില ആൾക്കാര് ആ വഴി കൂടെ നടന്നു പോയാ കലാഭവന്റെ സൈഡിൽ കൂടെ. അപ്പൊ കലാഭവനിൽ പെയിന്റ് അടിക്കാൻ ഒരാള് വേണോന്ന് പറഞ്ഞിട്ട് ഞാനൊരു പൈന റെക്കമെൻഡ് ചെയ്ത് വിട്ടു ബിജു. അവൻ പോയി കൊച്ചി. ഞാൻ പറഞ്ഞ ബിജു എങ്ങനെയാ? ബിജു അല്ല കലാഭവൻ ബിജു. നീ എന്താ കലാഭവൻ ബിജു കേട്ടാ? അന്ന് ഞാൻ കലാഭവനിലെ പെയിന്റ് അടിക്കാൻ പോയില്ലേ, അന്ന് പോലെ എന്റെ പേര് അങ്ങനെയാണ്. അങ്ങനെ ആര് വഴി കൂടി പോയാലും ആ പേര് വിളിക്കും. ആ പേര് നല്ല പേരാണ്, അതിനൊരു ഒരു പ്രൗഢിയുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. കലാഭവൻ, ഈ കലാഭവൻ എന്നുള്ള പേര് പേരിനോടൊപ്പം ആദ്യം ചേർത്ത ഒരു കലാകാരൻ താങ്കളാണ്. അത് ഞാനാണ് ആദ്യം കലാഭവൻ നാരായണൻ കുട്ടി എന്ന് പറഞ്ഞ് പേര് വന്നത് എനിക്കാണ് ആദ്യം. അതെനിക്കൊരു സന്തോഷമുണ്ട്. അതുകൂടാതെ നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു പടം ഞാൻ അഭിനയിച്ചു. അതാണ് ആദ്യത്തെ പടം. ആദ്യത്തെ പടം ജയറാമിന്റെ പടം. ജയറാം റെക്കമെൻഡ് ചെയ്തിട്ട് ഈ കിട്ടിയ പടമാണ്. അപ്പൊ മിമിക്രി പരിപാടിക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ആൾക്കാര് ഒരു ഫിലിം സ്റ്റാറിന്റെ ഒരു പേര് വെക്കണമല്ല, ആ ഫിലിം സ്റ്റാറിന്റെ പടത്തിന്റെ പേരും കൂടെ വെക്കണം. അപ്പൊ നാട്ടുകാരെഴുതിയതാണ് നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ കലാഭവൻ ഫെയിം നാരായണൻ കു. എന്താ മതിൽ തീർന്നു പോയി. ഒരുപാട് കാലമായി സിനിമയിൽ. അപ്പൊ എത്ര സിനിമകൾ ഇരുന്നൂറ്റി അൻപത് സിനിമകൾ എത്ര വർഷമായി? ജൂബിലി ആഘോഷിക്കാരായി വരുന്നതേ ഉള്ളൂ. ഈ കലാഭവൻ കലാഭവൻ എന്നുള്ള പേരിട്ടിട്ട് അവസാനം എത്തി നിൽക്കുന്ന കലാഭവൻ ഷാജോൺ, കലാഭവൻ പ്രജോത്, പിന്നെ അതിനുശേഷം കലാഭവൻ വീണ്ടും വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അവര് തന്നെയാണ് ആദ്യത്തെ ചേട്ടനും. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ വലിയ വലിയ കലാകാരന്മാരുണ്ട്. കലാഭവൻ മണി, ഒരുപാട് ആൾക്കാരുണ്ട്. കലാഭവൻ 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 ആർട്ടിസ്റ്റുകളെ ഉള്ളൂ ഇപ്പൊ മലയാള സിനിമയിൽ. ചേട്ടന്റെ ഈ ശബ്ദം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഒന്നുകൂടെ പറഞ്ഞേട്ടാ. ഈ സൗണ്ട് കേരളത്തിന് വേറൊരു മഹാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ശബ്ദം ഇനി ഒരു മഹാനും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവനോട് ഇരിപ്പില്ല. ആരായിരുന്നു ആ മഹാൻ? നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി കരുണാകരൻ. നമസ്കാരം. സംയോജിത ഗ്രാമവികസന ഒരുപാട് പോലുള്ള പദ്ധതികൾ കേരള സംസ്ഥാനത്ത്. തീർച്ചയായിട്ടും ചേട്ടൻ ഒരുപാട് വിദേശ ട്രിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ വിദേശ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ എന്തായാലും ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റി. തീർച്ചയായിട്ടും എല്ലാവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ടാവും, പക്ഷെ ആരും അത് പറയാറില്ല. ഓക്കെ, എന്നാ ചേട്ടന് പറ്റിയ അബദ്ധം? എനിക്ക് പറ്റിയ അബദ്ധമല്ല. ഞങ്ങളുടെ പരിപാടിക്ക് പോയപ്പോ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോ അവിടെ ഞങ്ങൾ ഒരുപാട് ടെക്നീഷ്യന്മാർ ഒരുപാട് പേരുണ്ട്. ലൈറ്റ് ഓപ്പറേറ്റർ ഉണ്ട്, സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട് അവിടെ. ഞങ്ങളെല്ലാവരും കൂടി ആദ്യം ചെന്നപ്പോൾ ഒരു ഫ്ളാറ്റിലാണ് താമസിച്ചത്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഒരു റൂമൊന്നും തരാത്ത അല്ല, ഫ്ളാറ്റിൽ ഒരുപാട് റൂമുണ്ട്. എല്ലാവരും കൂടെ ഒരുപാട് റൂംസ് ഉണ്ട് അവിടെ. നമ്മള് ഭക്ഷണം വസ്ത്രമൊക്കെ നമ്മൾ തന്നെ കഴുകിയിടണം. അല്ല അന്ന് ആ അവസ്ഥ, ഇന്നത്തെ അവസ്ഥയൊന്നും അല്ലല്ലോ. അന്ന് കിട്ടുന്ന വലിയ സന്തോഷം. അല്ല ഇന്നും ഇപ്പൊ ദുബായിൽ പോയാൽ നമ്മൾ തന്നെ കഴുകണം. നമ്മുടെ വസ്ത്രം നമ്മൾ തന്നെ കഴുകണം, എന്നാലും വൃത്തി ഉണ്ടാവുള്ളൂ. താങ്ക് യു. അപ്പൊ ഗൾഫില് ഒരു പനമരം നിൽപ്പുണ്ട്, ഈന്തപ്പഴം ഉള്ള പനമരം. അതിങ്ങനെ ഒരെണ്ണമല്ലല്ലോ, ഗൾഫിൽ ഒരുപാട് ഈ ഫ്ലാറ്റിൽ ഇതിന്റെ അടുത്ത് ഒരു മരമുള്ളൂ. ആ അപ്രൂപ്പറൊക്കെ നിക്കുന്നുണ്ട്. അത് പഴുത്തതാണ്. ഈ നിൽക്കുന്ന മരം പഴുത്തല്ല, കായ പഴുത്തതാണ്.
അപ്പൊ കായപ്പഴുത്താണ് ഒരു ഒരു ബ്രൗൺ കളറായാലേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊരു റെഡ് കളറേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരു സമയത്ത് പോയി ഇങ്ങനെ പതുക്കെ പോയി ഇങ്ങനെയൊക്കെ നിന്ന് അല്ലൊക്കെ ഞാൻ തന്നെയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ പുറകിൽ വെച്ചു. അപ്പൊ ഒരു അറബി വൈകർക്കാൻ തുടങ്ങി. എന്തിട്ട് ഈ സാധനം കൊണ്ട് എവിടെ വെക്കണമെന്ന് അറിയാൻ പാടില്ല. അതിനിങ്ങോട്ട് എടുക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോ ഒരു ഒരു തീരുമാനമില്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അകത്തു പോവോ പുറത്തു പോവോ പുറത്തുനിന്നകത്തേക്ക് ഒന്നും പിടിയില്ല. പറിച്ചെടുക്കുന്നത് അറബി കാണുകയും അറബി കാണുകയും ചെയ്തു. അറബി അറബി പറയുകയും ചെയ്തു. അപ്പൊ താനിഫ് കരീമാണ് ഞങ്ങളെ കൊണ്ടുപോയതെന്ന് ഇന്ന് ചേരാൻ വേണ്ടി സൈനീതിയിലുണ്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു വിഷമമായത് കേട്ടു കഴിഞ്ഞപ്പോ. അപ്പൊ ചോദിച്ചു അറബി നാരൻകുട്ടി എന്തോ പറയണ്ടായിരുന്നു എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല അത് പഴുത്തിട്ടില്ല ആരും തിന്നില്ല തന്നെ തിന്നാൻ പോണെന്ന് ചോദിച്ചത് അവരങ്ങനെയാണ് പറയുന്നത് തല്ലാൻ പോണെ അത് ഒരു അനുഭവം തന്നെയാണ്. ഓക്കെ ചേട്ടൻ ഒരുപാട് ഐറ്റം അന്നത്തെ മാസ്റ്റർ പീസ് കുറെ ഐറ്റം ഉണ്ടായിരുന്നല്ലോ. ഈ മൂക്ക് കിണുക്കൻ വർത്തമാനങ്ങള് നമ്മുടെ സൗണ്ട് തോമയില് ദിലീപേട്ടൻ ചെയ്ത ആ കഥാപാത്രത്തിനെ പോലുള്ള കഥാപാത്രങ്ങൾ ചേട്ടൻ സ്റ്റേജിന് മുമ്പ് അവതരിപ്പിക്കുകയാണ്. മൂക്കിന് കുഴപ്പവും ഉണ്ട് അതുപോലെ സംസാരിക്കാനും പറ്റാത്ത ഒരാള് ഒന്ന് സഹായിക്കണം ഇവിടെ കേട്ടാട്ടുകാരെ നാട്ടുകാരെ ഈ മണിമാണിക്ക് ഇവിടെ വന്നതിലെ അതിയായ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നിങ്ങളെ എന്നെ കൂടാതെ വേറെ കുറെ മേന്മാരെ മാന്യന്മാരെ മാന്യന്മാരെ എന്ത് പ്രസംഗിക്കാനുണ്ട് നല്ലൊരു ഐറ്റം ഐറ്റം ഒരു പല്ല് പറിക്കുന്ന ആള് വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ പല്ല് പറിക്കുന്ന മുമ്പ് നാട്ടുവൈദ്യന്മാരാണ് പല്ല് അത് അവരൊന്നും അല്ല മിടുക്കന്മാരായിരുന്നു അവിടെ അനുഭവമുള്ളവർക്ക് അറിയാമ്പോൾ നമ്മൾ പറഞ്ഞു മാത്രം പ്രിയപ്പെട്ട നാട്ടുകാരെ ഇതൊരു പെട്ടി ഷീട്ടാണ് ഈ ഷീറ്റിൽ നിന്നും ഒരു ഷീറ്റ് എടുത്ത് മേപ്പിടുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അമ്മാവൻ ഇരിക്കുന്നു അമ്മാവനോ ജോക്കർ അമേരിക്ക ലണ്ടൻ മുതലായ സ്ഥലങ്ങളിൽ പോയി ഡോക്ടറേറ്റ് പഠിച്ച് പരീക്ഷ പാസ്സായി കേരളത്തിൽ വന്ന് ഒരു ഇലക്ട്രിക് കട തുടങ്ങുന്നു അവിടെ നിങ്ങളെ പിടിച്ചിരുത്തുന്നു കുടിലിട്ട് പല്ലി പിടിക്കുന്നു നിങ്ങൾ ഞെളിയുന്നു പിഴിയുന്നു മേപ്പോട്ട് നോക്കുന്നു അങ്ങോട്ട് നോക്കുന്നു പക്ഷേ നിങ്ങളുടെ പല്ലി വരുന്നില്ല അങ്ങനെയുള്ള പല്ലി വരെയുള്ള സുഹൃത്തുക്കൾ ഇങ്ങോട്ട് കടന്നു വരിക എനിക്ക് ഒരു രൂപ തരിക എൻ്റെ ദന്തപ്രസാരിപ്പോൾ നിങ്ങളെ വായിലേക്ക് ഇടുന്നു കുടിലിട്ട് പല്ലി പിടിക്കുന്നു ഡൂറസ് പട്ടണം വരുന്ന പോലെ മുടിനാര് വരുന്ന പോലെ നിങ്ങളുടെ പല്ലി പുറത്തേക്ക് വരുന്നു നിങ്ങൾ വീട്ടിൽ ചെന്ന് വാവളിച്ചു പോകുന്നു വാവളിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു ഓട്ട കാണും ഇതൊക്കെ അന്നത്തെ ഹിറ്റ് ഐറ്റങ്ങളായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ഇതൊക്കെ നമ്മൾ അന്ന് മിമിക്രി ഇത്രയും ഡെവലപ്പ് ആയിട്ടില്ല പാട്ട് പാടുവോ ചേട്ടൻ ചെറുതായിട്ടൊക്കെ ചെറുതായിട്ട് ആ എന്നാ ചെറിയ പാട്ടൊന്ന് പാടിക്കാം ഈ ശബ്ദം വെച്ച് എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ എടാ മിന്നുങ്ങേ എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഷോയൊക്കെ കാണാറുണ്ടോ നിങ്ങളുടെ ഷോ മിക്കപ്പോഴും ഞാൻ കാണാറുണ്ട് ഷൂട്ടിങ്ങിനിടയിൽ കാണാൻ പറ്റിയില്ലേയുള്ളൂ എങ്കിലും കിട്ടുന്ന ഗ്യാപ്പിൽ ഞാൻ കാണാറുണ്ട് നല്ല പരിപാടിയാണ് ഈ ഷോ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഓക്കെ അപ്പൊ നേരിട്ട് കാണണമല്ലോ അപ്പൊ കുറച്ച് സമയം അവിടെ ഇരിക്കാം ഓ താങ്ക് യു താങ്ക് യു എല്ലാത്തിനും ഒറ്റക്കേ ഉള്ളു എന്നാ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കണ പരിപാടി ഇപ്പൊ തുടങ്ങണ ചിരിച്ചോണ്ടിരിക്കണേ എന്നാ ഒത്തിരി അപ്പുറത്തിരിക്കണം അമ്മച്ചി പറഞ്ഞിരിക്കും ചിരിച്ചോണ്ടൊക്കെ ഇരിയപ്പി ഇത് മോനെ കാലൊക്കെ നേരെ വെച്ചിരിക്കണം പോസ്റ്റ് ഓഫീസൊക്കെ നാട്ടുകാർ വേണം കേട്ടോ നല്ല ചിരിച്ചോണ്ടിരിക്കണം എല്ലാവരും നല്ല ചിരിച്ചോണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് ഇത് മേക്കപ്പ് ചെയ്ത് കൊടുക്കും ചേച്ചി നല്ല കടച്ചു വെച്ചിരി ലൈറ്റ് അടിച്ച് കൊന്നാതെ കാണാം മേക്കപ്പ് ചെയ്തോളാം അങ്ങോട്ട് ഇത് എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് നേരെ ഇടാൻ ഞാൻ എന്നാ ചിരിച്ച നല്ല ചിരിച്ചോണം കേട്ടാ എന്തായാലും കേട്ടാലും കൈ അടിച്ചോണം കേട്ടാ വായി നോക്കിയിരിക്കല്ല എന്നാ ഓക്കെ ഹലോ പെട്ടെന്ന് 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 വല്ലോ നമ്മുടെ പരിപാടി എന്താ ഇവിടെ പരിപാടി അണ്ണാ അണ്ണ 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 എന്താ ഇവിടെ ഏ അണ്ണ എന്താ ഇവിടെ
ഞാൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണിത്, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അണ്ണ ഇവിടെയാണോ? അയ്യോ അണ്ണ, അണ്ണന് എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാമോ? അണ്ണന്റെ എല്ലാ സിനിമയും ഞാൻ തച്ചനിരുന്ന് കാണും. തച്ച വീടെവിടെ? വീട് തിരുവനന്തപുരത്ത്. അതാണ് ഈ തച്ച എന്നൊക്കെ പറയുന്നത്. അണ്ണന്റെ എല്ലാ സിനിമയും ഞാൻ ഇരുന്ന് കാണും കേട്ടോ. അണ്ണൻ വെച്ചാൽ അത്ര ജീവനാണ്. അണ്ണന്റെ പേരറിയാത്തവൻ സിനിമ ഞാൻ 15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തിന്? അതിന്റെ പേരെന്തരാണെന്ന് അറിയാം. അതിന്റെ പേരെന്തരാണ്? അതിന്റെ പേരാണ് പേരറിയാത്തവർ എന്ന സിനിമ. അപ്പൊ അണ്ണനോ പേര് അറിഞ്ഞൂടാ? എന്റെ ജീവനെ പരിപാടി എന്തായാലും അണ്ണൻ വെച്ചെനിക്ക് അത്ര ജീവനാണ്. എന്റെ പേഴ്സിൽ ഞാൻ അണ്ണന്റെ ഫോട്ടോ കൊണ്ട് നടക്കണത് ആണോ? അണ്ണൻ എനിക്ക് അത്ര ജീവനാണ്. എന്തായാലും ഇത്രയും വലിയൊരു ആരാധകനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭാര്യയുടെ ഫോട്ടോ ഒന്നും അല്ല പേഴ്സിൽ കൊണ്ടുനടക്കുന്നത്, അണ്ണന്റെ ഫോട്ടോ. അത്ര ഇഷ്ടമാണ്? അത്ര ഇഷ്ടമാണ്. ഓക്കെ, ഇത്രയും വലിയൊരു ആരാധകൻ, ഒരുപാട് സന്തോഷം. എന്താ താങ്കളുടെ പേര്? എന്റെ പേര് അഖിൽ. അണ്ണന്റെ പേരാ? എന്റെ പേര് അഖിൽ. അണ്ണന്റെ എന്റെ പേരറിയില്ലേ? ഇല്ല, ഞാൻ ആദ്യത്തെ അക്ഷരം പറഞ്ഞു തരാം. അത് ജയസൂര്യ. അണ്ണന്റെ പേരെന്താണ് പറ? ആദ്യത്തെ അക്ഷരമാണ് പറ, സുരാജ്. അണ്ണനല്ലേ സുരാജ്? അണ്ണന്റെ അണ്ണൻ അത്ര ജീവനാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ എന്താ പരിപാടി? അണ്ണ ഞാൻ ഒരു ചാനലുണ്ട് അണ്ണൻ, കാട്ടാക്കട രമണി എച്ച് ഡി എന്ന് കേട്ടിട്ടുണ്ടോ? കാട്ടാക്കട രമണി എച്ച് ഡി? ഓ, കാട്ടാക്കട വാണ്ട ചെറ്റച്ചിലെ ഏരിയ ഫുള്ളും നമ്മളെ നെറ്റ്വർക്കാണ്, ചാനലാണ്. ആദ്യമായിട്ട് എച്ച് ഡി ദൃശ്യ മുഖവോടെ രമണിയാണ് എല്ലാരെയും എല്ലാം കാണിച്ചിട്ടുള്ളത്. അത് തെറ്റാണ്. എച്ച് ഡി ദൃശ്യ മുഖവോടെ ആദ്യമായിട്ട് പ്രേക്ഷകർക്കിടയിൽ ചെന്നത് ഫ്ലവേഴ്സ് ടിവിയാണ്. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാലോ എച്ച് ഡി ദൃശ്യ മുഖവോടെ. കറക്റ്റ്. കൈയടിച്ച് അല്ല, എച്ച് ഡി ദൃശ്യം കൂടെ ആദ്യമായിട്ട് വന്നത് ഫ്ലവേഴ്സ് അല്ല, പിന്നെ ആദ്യത്തെ എച്ച് ഡി ആരാണെന്ന് അറിയാമോ? ആദ്യത്തെ എച്ച് ഡി ഫ്ലവേഴ്സ് അല്ല, പിന്നെ എച്ച് ഡി ദേവഗൗഡ പഴയ പ്രധാനമന്ത്രി. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ഫ്ലവേഴ്സ്. അതല്ല ഇത് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പ്രോഗ്രാമാണ് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. എന്താ നിങ്ങളുടെ പരിപാടിയുടെ പേര്? എന്റെ പരിപാടിയുടെ പേര് ശിൽപ്പർ കോമഡി രാത്രി. കൂടെ പൈസ ഇറക്കുന്നത് രായം കമ്പിക്കട. എന്റെ വീട്ടിലെല്ലാരും അണ്ണന്റെ ഈ കോവിഡ് വന്നാ പിന്നെ ടി വി മാറ്റേയില്ലെന്നാ, ചാനൽ മാറ്റൂല. ആണോ? പിന്നെ എല്ലാവർക്കും അണ്ണന്റെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലവേഴ്സ് ടി വി മാറ്റത്തേയില്ല, ചാനൽ മാറ്റേയില്ല. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതെന്താ ഈ ചാനൽ മാറ്റാത്തത്? എന്താ റിമോട്ട് കംപ്ലൈന്റ് ആണ്. ഈ അഞ്ചു ഇരുന്നാ പിന്നെ വേറെ ഒരു ചാനലും പോകൂല. അതിന്റെ സ്വിച്ച് കംപ്ലൈന്റ്. റിമോട്ട് ശരിയാക്കറിയാവണ്ണ, റിമോട്ട് ശരിയാക്കി. മര്യാദക്ക് ഇവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവിടെ പെട്ടെന്ന് എത്ര സമയം നമ്മളെ പരിപാടി കേറുമെന്ന് പറഞ്ഞ പുള്ളിക്ക് ഈ കൊടിച്ചു പോയതാണ്. എന്റെ കാട്ടാക്കട എച്ച് ഡി രമണി ടി വി കാത്ത് രക്ഷിക്കണേ. അപ്പൊ തുടങ്ങാം. ഓക്കെ, ലൈറ്റ്, മ്യൂസിക്, കോളിംഗ്, ആക്ഷൻ. ആന പറയെടുക്കാൻ വന്നിരിക്കുന്ന ആന പറയിടുന്ന പാട്ടിട്ട് കഴിഞ്ഞാ പിന്നെ എങ്ങനെ നിക്കേണ്ട വരും? അയ്യോ, മര്യാദക്ക് നടന്നു പോ, റാമ്പിൽ വരുന്ന പോലെ വരാം. അവതാരികയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള മ്യൂസിക് ഇടാം. അങ്ങനെ വരും. മറ്റേ പാട്ടെടുത്തോട്. ഇത് എന്തേലും അറിയാൻ പോയല്ലേ കാണിക്കുന്നത്. ഓക്കെ, റെഡിയാണ? റെഡി. മ്യൂസിക് കേട്ടാ. മ്യൂസിക്, വീണ്ടും മ്യൂസിക്. അയ്യോ, ഇങ്ങനെ ഒരെണ്ണം ഫ്ലോറിൽ നിൽക്കുന്നത് കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. നല്ലത് അങ്ങ് വാക്കളെ. ഏ ചേച്ചി, എന്തൊക്കെയാ കൊണ്ടുവന്ന? ഓടി വാ. എന്താ പേര്? കാട്ടിലെ കണ്ണാണിക്കണം. അല്ല, ഇതിന് കൊടുക്കണ്ടേ പഴം? എന്തോ ആനക്ക്? ആനയല്ല, 2 ലക്ഷം രൂപ വാടക ജിമ്മി ജിപ്പ്. ജിമ്മി ജിപ്പ്. ഓരോ സാധനം കൊണ്ട് വെക്കും ജിമ്മി ജോർജ് എന്ന് പേരും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. സ്ലിപ്പർ കോമഡി രാത്രി, കൂടെ കാശ് മുടക്കുന്ന രായ കമ്പിക്കട ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം മലയാള സിനിമാ ചരിത്രത്തിലെ മിമിക്രി ആർട്ടിസ്റ്റും ചലച്ചിത്ര താരവും ഹാസ്യ താരവുമായ മിസ്റ്റർ സുരേഷ് വെഞ്ഞാറമ്മൂൾ. ശിൽപ്പർ കോമഡി രാത്രി കാശ് മുടക്കുന്നത് രാജീവ് കമ്പിക്കട. അപ്പോ പ്രോഗ്രാം ആരംഭിക്കെ ഒരുപാട് ഓഡിയൻസ് എത്തിയിട്ടുണ്ട്. നല്ല ഓഡിയൻസ് ആണ്. ഒന്ന് കൈയടിച്ച് ഹാ.
നന്നായിട്ട് കൈയടിക്കുന്നുണ്ട്. എല്ലാരും നല്ല കുട്ടപ്പന്മാരും കുട്ടപ്പിമാരുമായിട്ട് ഇരിക്കുകയാണ്. ആക്ച്വലി ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചു, മെസ്സേജ് അയച്ചു, ഫേസ്ബുക്കിൽ വന്നു, യൂട്യൂബിൽ വന്നു. ഈ അങ്ങനത്തെ മെസ്സേജ് ആയിരുന്നു. എന്താണ് അവർ പറയുന്നത്? അശ്വിനിയുടെ മുടിയുടെ രഹസ്യം എന്താണെന്ന്. എന്തായിരുന്നു ആ മുടി, മുടിയുടെ രഹസ്യം? എന്റെ മുടിയുടെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേഴിച്ച് വെട്ടിത്തിളച്ച ചൂടുവെള്ളത്തിൽ ഞാൻ എന്റെ മുടി നല്ലതായിട്ട് തിരുമി അങ്ങോട്ട് കഴുകും. എന്തിനാ ചൂടുവെള്ളത്തിൽ കഴുകുന്നത്? അതായത് പേന, ഈര് ഇതൊക്കെ ചത്തു പോകാം. ഉച്ചയാകുമ്പോ നല്ല ഇഞ്ചക്കകത്തോട്ട് ഇങ്ങനെ തിരികെ വെച്ചിട്ട് ഇങ്ങനെ തല്ലി 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 ചുരുട്ടി അങ്ങോട്ട് എടുക്കും. അത് തന്നെ. വൈകുന്നേരം ആകുമ്പോ താളി അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് മുടി ഇങ്ങനെ ചീകി അങ്ങോട്ട് വെക്കും. ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇങ്ങനെ ഊരി എടുത്ത് ആണിയെ തൂക്കിയിട്ടിട്ട് ഞാൻ സുഖമായി കിടന്നുറങ്ങും. ഏതായാലും 4 മണിക്ക് സ്കൂള് വിടുവെന്നറിയാം. പിന്നെ ഇയാൾ എന്തിനാ ഈ 3.5 ക്ലാസ് കട്ട് ചെയ്തത്? ഈ സുരേഷേട്ടന്റെ ഒരു കാര്യം ബ്രേക്ക് പറയുമ്പോ എന്നെ മാത്രമേ ക്യാമറ നോക്കത്തുള്ളൂ. അവിടെ ആണെങ്കിൽ 2 പേരെ എടുക്കേണ്ടി വരും. നമസ്കാരം. അപ്പോ സിൽപ്പർ കോമഡി രാത്രി കാശ് മുടക്കുന്ന രാജൻ കമ്പിക്കട ഇന്നത്തെ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. മലയാളം തമിഴ് ചലച്ചിത്ര വേദിയിൽ നിന്നും ഒറീസ ആസാം ഭാഷകളിലേക്ക് പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് ഇന്നത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം മിസ്റ്റർ ജിതിലൽ. ഇത് ഫ്ലോറാണ്. ഫ്ലോറല്ല, ഫ്ലോറാണ്. ആണോ? അയ്യോ സോറി, മറന്നുപോയി. കഷ്ടം, പരമ കഷ്ടം. ആണോ? ഇത് എൽ ടി ടി ലോക തോൽവി തോൽവി. തുടങ്ങാം. നമസ്കാരം. നമസ്കാരം സാർ. ഈ പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും കാണാറുണ്ട്, എല്ലാ ദിവസം കാണാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഏതായാലും നിങ്ങളുടെ ഒപ്പം ഇവിടെ ഒരു പരിപാടിയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അയ്യോ, സാറിനെ കാത്താണ് ഇത്രയും പ്രേക്ഷകർ ഇവിടെ ഇരിക്കുന്നത്. വളരെ നല്ല കൈയിലുണ്ട് സാർ. സാർ മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ്. സാർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മലയാള സിനിമയിൽ നിന്നാണ് ആദ്യമായി താങ്കൾ ഈ സിനിമാ ലോകത്തേക്ക് കാൽവെപ്പ് നടത്തി? അതെ അതെ അതെ. ഏത് ചിത്രമായിരുന്നു ആദ്യമായിട്ട് കാൽവെപ്പ് നടത്തിയത്? ഞാനൊരു സിനിമാ നടനാണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്, എന്നെ അങ്ങനെ ഒരു നല്ല നടനായിട്ട് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയായിരിക്കും. ഞാൻ തന്നെയാണ്. ഒരു പട്ടി എന്നെ സഹായിച്ചിട്ടില്ല. ഞാൻ ഒറ്റക്കാൻ ഇവിടെ വരെ എത്തിയത് അറിയാമോ? ആദ്യമായിട്ട് എന്നെ മലയാള സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മോഹനനാണ്. മോഹനനോ? എടാ, ഈ ലെഫ്റ്റനന്റ് കേണൽ പദവിയൊക്കെ. അയ്യോ, അത് മോഹൻലാൽ. മോഹൻലാൽ നിങ്ങൾക്ക്? എനിക്ക് മോഹനൻ. മോഹനാണ് ആദ്യം നരസിംഹം എന്ന സിനിമയില് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നരസിംഹം സിനിമയിൽ അഭിനയിച്ച ആളാണോ? നരസിംഹം സിനിമ 10 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ സാറിനെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഞാനതിലുണ്ട്. കാരണം മോഹനൻ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദേ കാണുന്നു, അപ്പോഴാണ് എന്നെ പടത്തിൽ വരെ കാണിക്കുന്നത്. ഒന്ന് കൈയടിക്കും. നരസിംഹ സിനിമയിലെ മോഹൻലാൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഞാനാണെന്ന് എവിടെയെന്ന്? 9 പ്രാവശ്യം ഓഡീഷന് പോയിട്ട് എടുത്തതാണത്. എവിടെ? റെഡ് ഷർട്ട്. ഇത്രയും വലിയൊരു താരത്തെയാണ് നമുക്ക് ഈ സ്ലിപ്പർ കോമഡി രാത്രിയിൽ കിട്ടിയിരിക്കുന്നത്. അമേസിംഗ് സാർ, അമേസിംഗ്. എനിക്ക് പറയാം വാക്കുകൾ കിട്ടുന്നില്ല.
സാർ ഇപ്പോൾ മലയാള സിനിമ ഞാൻ മലയാള സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ന്യൂ മൂവി നമ്മുടെ പുതിയ ഒരു നായിക നടിയാണ്. ഒരുപാട് വീഡിയോസ് വീഡിയോ ഓഡിയോ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധേയമാണ്. ഒരു വിവാദ നായിക ഹരിതാ നായർ. ചിത്രത്തിന്റെ പേര് മാമ്പഴം കൊത്തുന്ന വേട്ടാവളിയൻ. മാമ്പഴമാകുമ്പോ ഒരു വേട്ടാവളി എങ്ങനെ കൊത്തണം, അല്ലാതെ ഒരു കരിവണ്ട് കയറി കൊത്തിട്ട് കാര്യമില്ല. എന്താ ഈ കുട്ടിയുടെ പേര്? ഈ കുട്ടിയുടെ പേര് അശ്വിനി. ഇവിടെ ഇരിക്കേണ്ടതല്ല കേട്ടോ. പിന്നെ തെന്നിത്തൻ സിനിമയിലേക്ക് വരണം, നല്ല അവസരം, നല്ല ഭാവിയുണ്ട്, മുഖത്ത് നിന്ന് ഒരുപാട് ഭാവ പ്രകടനങ്ങൾ വരുന്നുണ്ട്. തെന്നിത്തൻ സിനിമയിലേക്ക് ഒരു ആ പ്രതിഭ അവിടെ കൊണ്ട് കാണിക്കൂ, എല്ലാരും കാണട്ടെ. നിന്റെ വീട്ടിൽ പോയി നിന്റെ പെണ്ണുമ്പിള്ളയോട് പറ പ്രതിഭ കാണിക്കാൻ. ഇവിടെ ഫ്ലോറിൽ നിന്ന് മര്യാദയ്ക്ക് ആങ്കർ ചെയ്യുന്ന എന്നോട് പറയാ പ്രതിഭ കാണിക്കാൻ. അനാവശ്യ വാക്കുകൾ ഇവിടെ ഉപകരിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ അത് പറ്റില്ല. പിന്നെ നിന്റെ വീട്ടുകാരോട് നിന്ന് പറഞ്ഞാ അശ്വിനി അവൻ പറഞ്ഞു കേട്ടോ. അതല്ല ടാലന്റ് കഴിവ് അശ്വിനിയുടെ കഴിവ് തെന്നിന്റെ സിനിമയിൽ കാണിക്കുക. ഇംഗ്ലീഷ് അറിഞ്ഞു അതിനൊക്കെ വിളിച്ച ആങ്കറിനെ വിളിച്ചതിന് കുഴപ്പം. ഏതായാലും ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാനൊരു സത്യം പറയാം. എന്താ? ഈ തെന്നിനൊരു ഡയറക്ടർ ഉണ്ട്, രാജമാണിക്യം. രാജമാണിക്യം അങ്ങനെ ഡയറക്ടർ ഞങ്ങൾ കേട്ടിട്ടല്ലോ. ബാഹുബലിയൊക്കെ സംവിധാനം എസ് എസ് രാജമൗലി. ആ രാജമൗലി, ഈ ബാഹുബലി എന്ന സിനിമയിൽ എന്നെയാണ് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. ആ നായകൻ എടുത്തോണ്ട് പോകത്തില്ലേ ഒരു മറ്റേ ഇത് ഏതാണെന്നറിയോ? ശിവലിംഗം. ആരിവൻ ആരിവൻ കല്ലും തൂക്കി പോയിരുന്നു, ലിംഗം ചമന്നു പോകുന്നു. അതിനകത്ത് ലിംഗമായിട്ടാ പുള്ളിയെ വിളിച്ചെന്ന് തോന്നുന്നു. സാർ നമുക്ക് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടന്നാലോ. അടുത്ത റൗണ്ടിലോട്ട് കടന്നു. എന്ത് റൗണ്ട്? ടാസ്ക്, ടാസ്ക് ആണ്. റൗണ്ട് എന്ന് ടാസ്ക് ആണ്. രണ്ടെണ്ണം വേണ്ടി വരും. എന്തോ ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോകും. എന്തോന്നാ സാർ? ഫ്ലാസ്ക് അല്ലേ? ഫ്ലാസ്ക് അല്ല ടാസ്ക്. ടാസ്ക് എന്ന് വെച്ചാൽ അശ്വിനി റൗണ്ട് ആണോ? അശ്വിനി റൗണ്ട്. ഓക്കെ, ഇതല്ലേ അശ്വിനി? ഇതൊക്കെ ആരടാ ഇത്? പിടിച്ചു നിർത്തവിടാ. എന്തോ സാറേ, അശ്വിനി റൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അതല്ല അശ്വിനി റൗണ്ട്. ഓ, അതച്ചു പോയി കേട്ടാ. കുത്തബ് മിനാറിന്റെ വലം വെക്കണ പോലെ. അശ്വിനി കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറയുക. അത്രേ ഉള്ളു സാറേ, ചോദ്യത്തിന് ഉത്തരം പറയുക. അത്രേ ഉള്ളൂ. ഓക്കെ, ചോദിക്കട്ടെ. നിസ്സാരമായ ചോദ്യമാണ്, കുസൃതി ചോദ്യം എന്ന് പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അടൂർ ഗോപാലകൃഷ്ണന്റെ നാട് എവിടെയാണ്? ശ്രദ്ധിച്ചു ചോദ്യം കേക്ക്. അടൂർ ഗോപാലകൃഷ്ണന്റെ നാട് എവിടെയാണ്? സോറി, മാവേലി. പറഞ്ഞു കൊടുക്കരുത്, ഇപ്പോ എഴുന്നേറ്റ് പറഞ്ഞു കൊടുക്കുന്നു. ഈ പൊട്ടം പറയുന്ന കേട്ടോ, മാവേലിക്കര. മാവേലിക്കര അല്ല സാറേ, ശ്രദ്ധിച്ചു കേക്ക്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ നാട് എവിടെയാണ്? ഗോപാലകൃഷ്ണൻ സാറേ, അടൂര്. അടൂരാണ്. ആണോ? അടൂരാണ് സ്ഥലം. ഓ, ഞാനോർത്ത് അടൂര് പേരും ഗോപാലകൃഷ്ണൻ സ്ഥലപ്പേരും. പക്ഷെ ഞങ്ങളുടെ തെന്നിത്തലൊക്കെ അങ്ങനെയാണ്. എന്തെന്ന്? ജിതിലാൽ ചിറാപ്പൂജി എന്നല്ല എന്നെ അറിയുന്നത്. സിനിമാ ജീവിതം അങ്ങനെ ആവായിരുന്ന ഭാഗ്യം. ഓ, നമുക്ക് അടുത്തത് ഒരു വീഡിയോ വാളിൽ കാണുന്ന ഒരു ഫോട്ടോയാണ്. ഫോട്ടോ കണ്ടിട്ട് പറയാ ആരാണെന്ന്. ഫോട്ടോ കണ്ടിട്ട് പറയാ ആരാണെന്ന്. പറഞ്ഞു കൊടുക്കരുത്, ആരും കേട്ടോ. അടിക്കും ഞങ്ങൾ. കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ എഴുതി ഇന്നലെ രാത്രി. ഇതിപ്പോ ഏത് പൊട്ടനും അറിയാലോ. ഇപ്പൊ നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടി, എന്നെ വെറും മണ്ടനാക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം പോലെ ആയിപ്പോയല്ലോ. ഒരു 10 വർഷം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. മലയാള സിനിമയിലെ ഏത് സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അല്ല, നിങ്ങൾ ഇപ്പൊ എന്നെ ചീറ്റ് ചെയ്താണ്. വളരെ മോശം. എന്നെ ഫോണിൽ വിളിച്ചു വരുത്തിട്ട് വളരെ മോശം. വേണ്ട, അത് വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമാക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പ്രേക്ഷകർക്ക് അറിയാം. സാർ പറയൂ, അതാണ് ഞാൻ പറയുന്നത്. ഈ കുമ്പളം വൈറ്റില റൂട്ടിലൂടെ പോകുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാ യാത്രക്കാർക്കും അറിയാം. ആരാണെന്ന് പറയൂ. അവിടെ ടോള് പിരിവിന് നിൽക്കുന്ന ജയേന്ദ്രൻ, ഈ പുള്ളി അറിയാത്ത ആരുണ്ട് ഇവിടെ? ഏത് സിനിമാക്കാരനും ഏത് യാത്രക്കാർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജയേന്ദ്രൻ. അവൻ 5 വിസ കൊടുത്തില്ലേ വ്യക്തിയാണ് സാറേ. ഇത് ഇത് സാറിന് മനസ്സിലായില്ലേ? മലയാള സിനിമയിലെ നാടകത്തിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വന്ന കോഴിക്കോട് നാരായണൻ നായർ. അതല്ലെന്ന്, മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ട് നാരായണൻ കുട്ടി, അതാണിത്. ഇവിടെ ഡാൻസ് എന്ന് പറയുന്നത് ആദ്യം ചാറ്റ് ഷോ എടുക്കും ഗസ്റ്റുമായിട്ട്, പിന്നെ ഡാൻസ് എടുക്കും, എന്നിട്ട് വെട്ടി കണ്ടിച്ച് കയറ്റി വെക്കും. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ ഡാൻസ് കളിക്കാനായിട്ട് ലേഡീസ് ഉണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. ലേഡീസ് വേണം, ഞാൻ പ്ലേ ചെയ്യുള്ളൂ. ഇത് പുതിയ ആൾക്കാരാണ്, പുതിയ ടീമാണ്. ഇത് ബഷീർ, മുനീർ, സനീർ, മുനീർ ആണ്. ഇതൊരു ബന്ധമില്ലാത്ത കുമാർ കേട്ടോ. അതെ അതെ, സഞ്ജു, മഞ്ജു, കുഞ്ചു, രഞ്ജു. അത് എന്റെ ചേട്ടത്തിയുടെ മോള വത്സ. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓക്കെ, ഡാൻസ് തുടങ്ങാം. ഡാൻസ് തുടങ്ങാം മക്കളെ. കമോ, ഫസ്റ്റ് പ്ലസ്
ഇതാണ് വേണ്ടത് കേട്ടോ ഓക്കേ ടേക്ക് സർ റെഡി റെഡി ഓക്കേ 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 മ്യൂസിക് ഗണപതി ഭഗവാനേ ഗണപതി ഭഗവാനേ ഗണപതി ഭഗവാനേ സാർ ഞാൻ നിർത്ത സ്റ്റോപ്പ് ഇതല്ലെന്ന് പിന്നെ എന്റെ പാട്ട് ഇതല്ല ഒരു കാര്യം ചെയ് ഈ കാസറ്റ് ഇടൂ ഇതിൽ 39-ാമത്തെ പാട്ട് ഇതിലെ 39-ാമത്തെ പാട്ടാ ഇത് ഞാൻ എങ്ങനെ എടുക്കും 39-ാമത്തെ പാട്ട് കാസറ്റ് ഒന്ന് പാട്ട് എടുക്കണ അറിഞ്ഞൂടെ ടേപ്പ് റെക്കോർഡർ ഇല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് തിരുമണം കറക്കണം ഇങ്ങനെ ഇല്ലെങ്കിൽ പേന കുത്തി കയറ്റിട്ട് കറക്കണം പിന്നെ സി ഡി കറക്കരുത് പാലപ്പശു വെച്ച് അവിടെ കൊട്ടിച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പണ്ടത്തെ മോഡല് സി ഡിയും ഫ്ലോപ്പ് ചെയ്യുന്നു ഇല്ലേ സി ഡി ഇട്ട ഫ്ലോപ്പ് ആയി പോകൂലേ ഇതൊക്കെ ഒരു പാട്ട് ഇട്ട് തരാം സാർ അതിനകത്ത് കളിച്ചാൽ മതി ഡാൻസേഴ്സ് റെഡിയാണ് സാർ തന്നോളൂ എനിക്കെന്തായാലും വിഷയമില്ല ഓക്കെ റെഡിയാണല്ലോ ഓക്കെ മ്യൂസിക് ആക്ഷൻ അയ്യോ എനിക്ക് അച്ചക്കൂട ആ അയ്യച്ചക്കൂട 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 ആ അയ്യച്ചക്കൂട അയ്യച്ചക്കൂട ആദ്യ അടിനാദി പിന്നെ ഇച്ചി നെഞ്ച് കണ്ണ് മൂക്ക് എല്ലാം കൂടെ ഞാൻ കുത്തി കയറ്റിട്ടേ സാറേ എന്തോ സാറേ ഡാൻസ് ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യും തെന്നിന്റെ കാര്യം ഒന്ന് അടങ്ങി നിൽക്കൂ പ്ലീസ് അടുത്തതെന്ന് പറയുന്നത് ദബ് മാഷ് ഞങ്ങളുടെ പരിപാടിയുടെ മാത്രം പ്രത്യേകതയാണ് ദബ് മാഷ് എന്തെന്നറിയാമോ സാർ ഡബ് മാഷ് നമ്മൾ കുഞ്ഞുണ്ണി മാഷ് അപ്പു മാഷ് സൂർസന മാഷ് ഇങ്ങനെയൊക്കെ വലിയ പരിചയമില്ലാതെ ഡയലോഗ് ഇട്ടിട്ട് ചുണ്ടനൊക്കെ അതല്ല ചെറുത് അത് ചെറിയ പാലേ അതല്ല ഇവിടെ ചിത്ര ചേച്ചി ആലപിച്ച് നവ്യ നായർ അഭിനയിച്ച ഒരു ഗാനരംഗമാണ് അതിനകത്തെ പാട്ടും കൊട്ടിടും അതിനനുസരിച്ച് സാറ് ചുണ്ടനൊക്കെ നന്ദനം എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് സാർ പഠിച്ചിരുന്നത് ഇത്രേ ഉള്ളു ഈ പാട്ട് സാർ നല്ലതാണ് കൈ അടിച്ചു സംഭവം എന്താ അശ്വിനി എവിടെ പോയെ അശ്വിൻ അശ്വിൻ എന്തോ എന്തോ തെന്നിന്ത്യ പോയി പോയാ തെന്നിന്ത്യ പോയി പോയാ പോയി ഹലോ അജയൻ ചേട്ടനാ ബാക്കി അശ്വിനി പറയും അജയൻ ചേട്ടാ അറിഞ്ഞോ നമ്മുടെ തെന്നിന്ത്യ ഡബ്മാഷ് ചെയ്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയി ഭ്രമ വിടാൻ പറ ഭ്രമ വിട്ടോ മിനിസ്ക്രീൻ ചരിത്രത്തിൽ ആദ്യമായി ഡബ്മാഷ് പറഞ്ഞ് ഒരു സെലിബ്രേറ്റ് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയി കേറട്ടെ നമ്മുടെ ചാനൽ അങ്ങോട്ട് കേറട്ടെ ഇങ്ങനെ നടന്നാ മതിയോ അജയൻ ചേട്ടാ നിക്കറിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാൻറ്റൊക്കെ ഇടണ്ടേ ആ പോയി പോയി ഇതാണ് വളരെ ഗംഭീരമായ പ്രകടനമായിരുന്നു ഇങ്ങനെ അഭിനയിക്കുമല്ലോ സാർ സാർ അപ്പോ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോകാം ഇവിടെ പെർഫോമൻസ് നടക്കും സാർ അവിടെ ഇരുന്ന് കാണണം എന്തിനാണ് ഇവിടെ പെർഫോമൻസ് നടക്കുമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടാ പോരെ ഞാൻ സുരേഷിനെ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് പല എപ്പിസോഡിലും ഇവിടെ നടക്കുന്ന പെർഫോമൻസ് കാണാൻ അവിടെ പോയിരിക്കും അല്ലോ നമ്മുടെ ഒരു രീതി അതാണ് ഇതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് അവിടെ പോയിരിക്കുക അവിടെ നിന്ന് ചുമ്മാ കൈയടിക്കാം ഓക്കെ ഞാനിപ്പോ ഇങ്ങനെ പോകാം ഓഡിയൻസിലെ തൊടില്ല പ്രിയമുള്ള ഓഡിയൻസ് ആരും ദേഹത്ത് തൊടരുത് അദ്ദേഹത്തിന്റെ പിന്നെ കൺമഷി ആവശ്യമുള്ളൊരു ചെറുതായിട്ടൊന്ന് തോണ്ടിയെടുക്കും ഫീൽഡ് ക്ലിയർ ഇവിടെ ആരും ഇരിക്കുന്നു
അത് കൊള്ളാല്ല, അത് അവിടെ കരുതിക്കുന്നു. എന്നെ തെന്നിന്ത്യന്ന് വിളിച്ചു വരുത്തിട്ട് ഇവിടെ കൊണ്ടിരുന്ന കാര്യം നമ്മൾ പൈസ കൊടുത്തല്ലേ ഇതെത്തിക്കുന്നത്? നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ഇതെന്താ ശിലാഫലകം? ഒന്ന് ഒരു സെലിബ്രേറ്റ് വരുമ്പോ ഒന്ന് മാറിത്തരു സുഹൃത്തുക്കളെ പ്ലീസ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രോഗ്രാം കണ്ടെങ്കിൽ അവിടെ പുല്ലുവാ വിളിച്ചു. ഇയാള് പുല്ലുവായൊക്കെ വിളിച്ചിരിക്കാൻ പറഞ്ഞു, നീയാക്ക് പുല്ലുവായ ഇരുന്നു. നടനാണ് ഞാൻ, നരസിംഹ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് സുഹൃത്ത്. എന്നോട് അങ്ങനെ സംസാരിക്കില്ലേ, സംസാരിക്കില്ലേ? അത് ശരി, എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്റെ പേരെന്താണ്? എവിടെ കണ്ട പരിചയം? പേരെന്തായിരുന്നു? നാരായണൻകുട്ടി. നാരായണൻകുട്ടി. നാരായണൻകുട്ടി ആടത്തോറത്തിന്റെ ഓണർ അല്ലേ? അതെ. ആ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. നാരായണ മകള് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലേ? ആര് പറഞ്ഞു? രചന നാരായണൻ കുട്ടി. ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയതാ. നിങ്ങൾ വേറെ പരിപാടി താരം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ മലയാളത്തിലെ ക്യാമറ കിട്ടാതെ പിടിച്ചാൽ പുള്ളിയും അവരെ കിട്ടണ്ട, ഇവരെ മാത്രം. ഈ പുള്ളി ക്യാമറ കിട്ടണ കേട്ടാ, എന്തെങ്കിലും വെച്ച് അടവയ്ക്കാൻ പറ്റുമോ? ക്യാമറ കിട്ടണ അല്ല, ചേർന്നിരിക്കണ്ട, ചിലപ്പോ കരി പറ്റും. ഹാസ്യം പറയാൻ ഇവിടെ മാത്രം എടുത്താൽ മതി, ഈ പോർഷൻ എടുക്കണ്ട. ഇവിടെ നിന്ന് നോക്കുമ്പോ അച്ഛനീട്ട് മാത്രമേ കേട്ടോ, തിരിച്ചോണ്ടിരിക്കുന്ന സാറേ. എന്നാലും ക്യാമറ കിട്ടത്തുള്ളൂ. എന്നെയാണോ? ആ തിരിച്ചോണ്ടിരിക്കുന്നത്. ഓ, ഞാൻ എപ്പോഴും പ്രസന്ന പതന്നാണല്ലോ. തിരിച്ചേ. അടുത്തതെന്ന് പറയുന്നത് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് പാട്ട് പാടാൻ വരുന്ന ആളാണ്. അതെ, ഓഡിയൻസിന് നമ്മൾ പാട്ട് പാടാൻ സീരിയൻ രണ്ടുപേരെ കൊണ്ടിരുത്തുവായിരുന്നു. ഇരുത്തിട്ടുണ്ടോ? അതൊന്നും വിളിച്ച് പറയല്ലേ. ഓഡിയൻസ് ഇന്ന് ആരാ പാട്ട് പാടാൻ എത്തുന്നത്? വാ മോളെ, വാ. ഒരു കയ്യടി കൊടുക്കും, നല്ലൊരു കയ്യടി കൊടുക്കും. പാട്ട് കേട്ടോണ്ട് ആരെ വാ വാ എന്ന് പറഞ്ഞോളി ഇരുന്ന ഞാൻ ഓടി അണച്ച് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കൊച്ചെ പാട്ട് ആസ്വദിക്കാൻ മേലെ ഈ പെങ്കൊച്ചിനൊക്കെ എവിടെ കേട്ടോ, ആങ്കർമാർക്കൊക്കെ യൂണിയൻ ഉണ്ടാക്കണം. അത് തന്നെ, നമ്മളെ വെറുതെ പട്ടി പണി പിടിക്കും പോലെ പണി പിടിപ്പിക്കും. അവിടെ പോയിരിക്കും, പറ്റേ ഇവിടെ ഇരിക്കുന്നു. പാട്ടൊന്നും പറഞ്ഞ് കയറി വന്നു പൊയ്ക്കോണം. ഇനി എന്തിനാ എടുക്കാണ്ടി? എല്ലാം എല്ലാം കഴിഞ്ഞു. വൈൻഡപ്പും കൂടെ എടുത്താ മൊത്തം ആയി. വൈൻഡപ്പാണോ? കോമഡി രാത്രി കാശി മുടക്കുന്ന രാജൻ കമ്പിക്കട ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. ബൈ ബൈ.
അതെ, എന്തായാലും പ്രോഗ്രാം കൊള്ളായിരുന്നു. അപ്പൊ കഴിഞ്ഞല്ലോ നിങ്ങളുടെ പരിപാടി. ശരി, എന്നാ ഒന്ന് മാറിക്കോളൂ, ഇനി നമ്മളെ പ്രോഗ്രാം തുടങ്ങട്ടെ. അതെ, എന്തായാലും എനിക്ക് സന്തോഷമായി. എന്താന്നറിയോ, നിങ്ങള് ശരിക്കും ഞങ്ങളെ അങ്ങ് ആക്കി കൊന്നു വേണമെങ്കിൽ പറയാം. എന്തായാലും ഞങ്ങളെ കളിയാക്കി അവതരിപ്പിച്ച ഈ പരിപാടി ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്തോളാം. അണ്ണ ഷൂട്ട് ചെയ്തോ? അപ്പൊ അണ്ണ, അണ്ണന്റെ ഫ്ലവേഴ്സ് എന്നിട്ട് എന്റെ രമണി ടിവി അണ്ണ എടുത്തോ. അണ്ണന്റെ ഫ്ലവേഴ്സ് എനിക്ക് എന്നിട്ട് എന്റെ രമണി ടിവി അണ്ണ. ഇയാൾ ഇപ്പൊ പോയില്ലെങ്കിൽ നേരത്തെ നിങ്ങൾ കാണിച്ച ആ റീത്ത് എടുത്ത് ഇയാളുടെ നെഞ്ചത്ത് വെക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിട്ടോ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റേ ടി വി എടുത്തോണ്ട് ഓടുന്ന ഒരു പരിപാടി അത് പിടിക്കാം. വരുമ്പം മറ്റേ ഈ മാനുവലിനെ അടപ്പിളക്കണ ഒരു പ്ലംബറുടെ കൊണ്ടുവരാം. ക്യാമറ അടപ്പ് സമയത്ത് ഇളവിയില്ലെങ്കിൽ അതും പൊളിയാണ്. ശരിക്കും ചെയ്തത് അശ്വിനി. ഇതൊരു ഒന്നൊന്നര അശ്വതി ഉണ്ടല്ലോ. ശരിക്കും പതിയെ പോണേ ഫ്ലോറൊക്കെ അനങ്ങുന്നു. ഹലോ, നിങ്ങളുടെ കൂടെയുള്ള ടീമൊക്കെ പോയി, ഇയാൾ പോകുന്നില്ലേ? ഇല്ല, ഞാനേ ഓഡിയൻസിന് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കൂപ്പൺ മേടിച്ച് ഇവരെ കൂടെ കഴിച്ചിട്ട് പോകാന്ന് വെച്ച്. ശരി, വേറെ ഒന്നും കിട്ടാൻ രക്ഷയില്ല. നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ കലാഭവൻ നാരായണൻ കുട്ടിച്ചേട്ടൻ. ഇനി ഒരു പ്രത്യേക തരം റൗണ്ടാണ്, അശ്വതി റൗണ്ട്. കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് മനസ്സിലാക്കി കളഞ്ഞു. അപ്പൊ അതുപോലെയുള്ള ചോദ്യങ്ങളാണ്, അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലൈറ്റ് നൽകുന്ന സിറ്റി ഏത്? ലൈറ്റ് നൽകുന്ന സിറ്റി ഏത്? ഇലക്ട്രിസിറ്റി. അടിപൊളി. അവ ചേട്ടൻ നമ്മളെ നമുക്ക് പറ്റിയ കക്ഷി തന്നെ തെളിയിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഷേവ് ചെയ്യുന്നത് ആര്? ചേട്ടൻ ഷേവ് ചെയ്യോ? ഒരുപാട് തവണ. ഒരുപാട് തവണ ഷേവ് ചെയ്യുന്നത് ആര്? ബാർബർ. ശരി, രാമുവിന്റെ അമ്മയ്ക്ക് നാല് മക്കള്. ഒന്നാമത്തെ ആള് എ, രണ്ടാമത്തെ ആള് ബി, മൂന്നാമത്തെ ആള് സി, നാലാമത്തെ ആളുടെ പേര് എന്താ? നാല് മക്കള്. ആരും പറയാൻ വേണ്ടി ഓഡിയൻസ് പറയരുത് കേട്ടോ, കഷ്ടമുണ്ട്. ആ പറയാം, രാമുവിന്റെ അമ്മയ്ക്ക് നാല് മക്കളുണ്ട്. ഒന്നാമത്തെ ആളുടെ പേര് എ, രണ്ടാമത്തെ ആളുടെ പേര് ബി, മൂന്നാമത്തെ ആളുടെ പേര് സി, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ആളുടെ പേര് എന്താ? ഡി അല്ല ചേട്ടാ, തെറ്റിപ്പോയി. അതല്ല, ഒന്നും കൂടെ ആലോചിച്ചോക്കെ. എ ബി സി ഡി ആർക്ക് വേണമെങ്കിലും പറയാലോ. ചുണ്ടിലൂടെയാണ് ചിന്ത വരുന്നത് ചേട്ടന്. ചേട്ടാ, ഇത് ആരുടെ അമ്മയാ? രാമുവിന്റെ അമ്മയ്ക്കാണ് നാല് മക്കള്. മൂന്ന് പേരുടെ പേര്, നാലാമത്തെ ആളുടെ പേര് രാമു. രാമു ആ, അത് ശരിയല്ലോ. കൊള്ളാം, ജീവിക്കാൻ പഠിക്കാൻ. പക്ഷെ ശരി, ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയായാലും കടിച്ചമർത്താൻ പറ്റാത്തൊരു വേദന എന്താണ്? അത് സ്ത്രീകളാണെങ്കിൽ അവര് ഉടനെ പറഞ്ഞേ പ്രസവവേദന എന്ന് പറഞ്ഞു. ഞാൻ കടിച്ച് എന്തിനു കടിച്ചമർത്തത്? അല്ല, കടിക്കണ്ടിരുന്ന അപ്പോ ഒരു ചോദ്യം കൂടെ. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുത്തതാണെങ്കിലും നമ്മൾ കൂട്ടി പറയും, നമുക്ക് ഇത് കിട്ടിയതാണെങ്കിലും നമ്മൾ കുറച്ചു പറയും. എന്താണത്? കൊടുത്തതാണെങ്കിൽ നമ്മൾ കൂട്ടി പറയും. എല്ലാരോടും പറയുമ്പോ കിട്ടാനുള്ളതാണെങ്കിൽ അല്ല, കിട്ടാനുള്ളതാണെങ്കിൽ അല്ല, കിട്ടിയതാണെങ്കിൽ ഞാൻ മീശയുള്ള ചേട്ടൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. കിട്ടിയിട്ടുണ്ടോ ചേട്ടാ? കിട്ടിയിട്ടുണ്ടോ? അടി ഇടിയൊക്കെയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്താണെങ്കിൽ പറയും നമുക്ക് കിട്ടിയതെല്ലാം കുറച്ചേ പറയാം. ഇതുവരെ വന്നേ ഉള്ളൂ. കയ്യിലിരിപ്പ് കണ്ടത് ചേട്ടനങ്ങനെ തോന്നുന്നുണ്ടോ? കയ്യിലാകെ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ, അത് നല്ല ഡീസന്റ് പേപ്പറാ. ശരി, ഇനി
നമ്മുടെ ചോദ്യങ്ങളൊക്കെ തീർന്നു. ഇനി ചേട്ടന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരമാണ്. ഞാൻ ഉത്തരങ്ങൾ പറയാം. ഓക്കെ, ഇതാണ് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. ആദ്യത്തെ ഉത്തരം ഇതാണ്, മേക്കപ്പ്. മേക്കപ്പ് ചോദ്യം ചേട്ടൻ കണ്ടുപിടിക്കണം. ഉത്തരം മേക്കപ്പ് ആണ്. എന്നെ ഒരു ഷാരൂഖ് ഖാൻ ആക്കാൻ പറ്റും. ഷാരൂഖ് ഖാൻ ആക്കണമെങ്കിൽ മേക്കപ്പ് കൊണ്ട് സാധിക്കും. പക്ഷെ ഇതില് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അപ്പൊ നാരായണൻ ചേട്ടൻ ഷാരൂഖ് ഖാൻ ആക്കാൻ കഴിവുള്ളത് എന്ത്? മേക്കപ്പ്. അടുത്തത് ഫോൺ. കിട്ടി കിട്ടി. പറയും, പണ്ട് കറക്കി വിളിക്കും, അതിനുശേഷം കുത്തി വിളിക്കും, ശരിയല്ലേ? പിന്നെ തോണ്ടി വിളിക്കും. ഇപ്പൊ തോണ്ടി വിളിക്കും. കറക്റ്റ്, ഇങ്ങനെ ഫോൺ. റൈറ്റ് ആൻസർ ആണ്. ഒന്നുകൂടി ഉണ്ട്. ആൻസർ അല്ല, കറക്റ്റ് ചോദ്യം. അതെ, കറക്റ്റ് ചോദ്യമായിരുന്നു. ഇനി ലാസ്റ്റ് വൺ ആണ്, കലാഭവൻ നാരായണൻ കുട്ടി. ഒന്നുമല്ലാത്ത ഒരു പാവപ്പെട്ട ഒരു അച്ഛൻ്റെ അമ്മയുടെ മോനായി ഞാൻ കലാഭവനിൽ ചേർന്നപ്പോൾ ഞാൻ കലാഭവനാണ്. യെസ്, കലാഭവന്റെ പേരിൽ ഏറ്റവും ആദ്യം അറിയപ്പെട്ട താരം. അതെ, ആദ്യം എൻ്റെ പേര് തന്നെ വന്നു. അത് അന്ന് മധുരം എഴുതിയവൻ്റെ കഷ്ടകാലവുമാണ്. ശരി ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMD സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMD സ്റ്റീൽ ബാസ്. ചേട്ടന്റെ വേറെ ഒരു വലിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും ആ ഭംഗി. ജയറാം ഏട്ടനും ചേട്ടനും എല്ലാരും കൂടെ ദുബായിൽ പോയിട്ട് തിരിച്ചു വന്നൊരു കഥ. ഗൾഫിൽ പോയി വരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഗൾഫിൽ പോയിട്ട് ഞാൻ ഒരു ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ച് ഇൻസെർട്ട് ഒക്കെ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് നല്ല ജയറാമിനെ നോക്കി ആരും എന്നെ നോക്കി ഭയങ്കര ചിരിയോ, ദൈവം ഒറ്റപ്പെടക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഹാപ്പി ആയി. അവിടെ നേരെ ഇറങ്ങി എയർപോർട്ടിന് പുറത്ത് വന്ന് ഓട്ടോറിക്ഷക്കാരും ഭയങ്കര ചിരി. ഹാപ്പി, എനിക്ക് ഹാപ്പിയാണ്. അത് കഴിഞ്ഞപ്പോ ബസ് സ്റ്റാൻഡിൽ വന്നു, ഓട്ടോറിക്ഷ കയറി ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്നപ്പോ അവിടെ കണ്ടക്ടർ അടക്കം ചിരിയാണ്. അവിടെ നാട്ടുകാർ അത്രയും കംപ്ലീറ്റ് വരും ചിരിയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ നേരെ എന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ നാട്ടുകാർ മുഴുവൻ ചിരിച്ച ഹാപ്പിയിലാണ് ഞാൻ വന്നത്. എന്റെ വൈഫ് മാത്രം ചിരിക്കും. എന്ന് ഈ മുഖം കാണണോണ്ടായിരിക്കും. അല്ല പിന്നെ, അപ്പൊ ഞാൻ അവിടെ വിട്ടു, എന്താണ് നീ മാത്രം ഇങ്ങനെ ചിരിക്കാണ്ടിരിക്കുന്നത്? നാട്ടുകാർ മുഴുവൻ അത്രയും ചിരിച്ചു കളഞ്ഞല്ല, നീ എന്താ ചിരിക്കുക? മര്യാദക്ക് സിബിള് മനുഷ്യനാണ്. അപ്പൊ ദുബായിൽ നിന്ന് എല്ലാരും കാണിക്കാൻ ഇൻസെർട്ട് ചെയ്ത് സിപ്പ് കൂടാതെ ഇങ്ങ് പോന്നേക്കെയാണ്. ചേട്ടൻ ഇൻസെർട്ട് ചെയ്തിട്ടില്ല ജീവിതത്തിൽ? ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഓക്കെ, അല്ല അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ചേട്ടാ. ഒരു പാട്ടും കൂടെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ പാടിക്കും. മെഹബൂബിന്റെ ഒരു പാട്ടുണ്ട്, അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. എനിക്ക് ആ സൗണ്ടും എനിക്ക് ഇഷ്ടം. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു പാട്ട്. ഓക്കെ. കരടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിൻ്റെ നോട്ടു കൊണ്ടാറാട്ട്, കണ്ണാണെ നീ എന്നെ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലാണ് എൻ്റെ നീരാട്ട്. അപ്പനും അമ്മയ്ക്കും 1000 വീതം, അച്ചായന്മാർക്കൊക്കെ 500 വീതം, അയലത്തുകാർക്കൊക്കെ 200 വീതം, അച്ചാരം നൽകി കെലടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിൻ്റെ നോട്ടു കൊണ്ടാറാട്ട്, കണ്ണാണെ നീ എന്നെ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലാണ് എൻ്റെ നീര. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMD സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈരളി TMT സ്റ്റീൽ ബാസ്. ഇത് കലക്കിട്ട ബ്രോ, എവിടെ കണ്ട പരിചയം? പേരെന്തായിരുന്നു? നാരായണൻകുട്ടി. നാരായണൻകുട്ടി, നാരായണൻകുട്ടി ആടത്തോരത്തിന്റെ ഓണർ അല്ലേ? അതെ, ആ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. നാരായണ മകള് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലേ? ആര് പറഞ്ഞു? രചന നാരായണൻകുട്ടി. ഇയാളേതാ? കൈരളി TMT സ്റ്റീൽ ബാസ്. ഇത് കലക്കിട്ട ബ്രോ.
Welcome back to Luna's Comedy Super Night, co-presented by Kairali TMT Steel Bars. ചേട്ടാ ഇനി വൈൻഡ് അപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ? സ്വരാജ് ഇപ്പൊ ഒരു പള്ളിയിലെ അച്ഛനാണ്, ഒരു പാതിരിയാണെന്ന് വിചാരിക്കണം. ഓക്കെ അച്ഛോ, ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ, അതാണ് പടത്തിന്റെ പേര്. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, ആരാ നായകൻ? രണ്ട് പുതിയ പിള്ളേർ. ഓക്കെ, എന്തായാലും ഗംഭീരമാകട്ടെ. പുതിയ പുതിയ നായകന്മാർ മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓഡിയൻസിനോട്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എന്നെ ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് ഇതേപോലെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ വളർത്തി വലുതാക്കിയ എനിക്ക് കൈയടിയില്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി ടിഎംടി സ്റ്റീൽ ബാസിന്റെ രസകരമായ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. Bye.